ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة നമസ്കാരം നിലനിർത്തുക എന്നത് പറഞ്ഞ ഉടനെ തന്നെ അവരുടെ കാശ് അവർ ചെലവഴിക്കുന്നല്ല, പിന്നെയോ നാം അവർക്ക് നൽകിയതിൽ നിന്നിട്ട് അവർ ചെലവഴിക്കും. മിമ്മ അവർ മുഴുവനും എന്നല്ല, മിമ്മ നാം അവർക്ക് നൽകിയതിൽ നിന്ന് അല്പം, അതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടേതല്ല, അതുകൊണ്ട് തന്നെ ഓർമ്മയിൽ വരുന്നത് കൊണ്ടും മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറയുന്നു. ഇബാദത്തിന്റെ മജ്ജ അതിൽ നാം കാണുന്നു. ഏതിൽ? നമസ്കാരത്തിൽ കാണും പോലെ സക്കാത്തിൽ. എന്താണ്? എന്റെ കയ്യിലുള്ളത് മുഴുവനും അള്ളാന്റെതാണ്. അള്ളയാണ് മലിക്കുസ്സമാവാത്തി വൽ അർളി മാലിക്കുസ്സമാവാത്തി വൽ അർള്, അവൻ്റെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാം മുൽക്ക്. അവൻ തന്നത് കൊണ്ടാണ് എനിക്ക് ലഭിച്ചത്, അവൻ ഷിട്ടിച്ചത് കൊണ്ടാണ് ഞാൻ തന്നെ ഇവിടെ വുജൂദിൽ വന്നത്. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു കൊണ്ടുള്ളതായ സമർപ്പണ ബോധത്തോടുകൂടി അള്ളാഹു തന്നതായ സമ്പത്തിൽ നിന്നിട്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് കൊടുക്കുന്നത് എന്ന ബോധത്തോടുകൂടി കൊടുക്കുമ്പോൾ അത് പരിപൂർണ ഇബാദത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കാര്യം ഇസ്ലാം കാര്യം എന്ന് വേർപ്പെടുത്തിയിട്ട് റസൂലിലൂടെ പഠിപ്പിച്ചപ്പോൾ ജിബ്രിയിൽ പഠിപ്പിച്ചതായ വഹയിലൂടെ മദീനത്തെ പള്ളിയിൽ മനുഷ്യകോലത്തിൽ വന്ന സന്ദർഭത്തിൽ പഠിപ്പിച്ചപ്പോൾ അൻതഷഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമിസ്സലാ വ ഈതാഇസ്സകാ ഇബാദത്തുകളിലാണ് എണ്ണുന്നത്, പ്രവർത്തനങ്ങളിലാണ് എണ്ണുന്നത്, ആരാധനകളിലാണ് എണ്ണുന്നത്, മനസ്സിലായില്ലേ? പ്രീതിയോടുകൂടി നമുക്കറിയാം അറഫയിലുള്ള പ്രസംഗം പല പ്പോഴും ഹജ്ജ് സീസണിൽ ആജിമാരെ കേൾപ്പിക്കുമ്പോൾ നിങ്ങളും കേൾക്കും. എന്താണത്? അയ്യുഹന്നാസ് സല്ലൂ ഖംസക്കും വസൂമൂ ശഹറക്കും വദൂ സകാത്ത അംവാലിക്കും. അവിടെ എന്താ റസൂൽ പറഞ്ഞത്? അതിൻ്റെ തുടക്കത്തിൽ വേറെ റിപ്പോർട്ടുകളിൽ, അത് മിനയിൽ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഉത്ഭവത്തിലായിരിക്കാം, ഓർമ്മയിൽ വരുന്നല്ല. ഉഅബ്ദു റബ്ബക്കും എന്നുണ്ട്, ഉഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക, അവനെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. നബി അവസാനത്തെ നബിയുടെ അവസാനത്തെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികകൾ പ്രാധാന്യം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അവസാനത്തെ നബിയുടെ അവസാനത്തെ പൊതുപ്രസംഗം, അത്ര വലിയ ജനാവലിയെ അഭിമുഖീകരിച്ചുകൊണ്ട് നബി അതിന് ശേഷം പ്രസംഗിച്ചിട്ടില്ല. ഏതിന് ശേഷം? ഹജ്ജത്തുൽ വദാഇന് ശേഷം. അങ്ങനെയുള്ളതായ പ്രസംഗത്തിൽ സല്ലോ ഹംസക്കും ഉഅബ്ദു റബ്ബക്കും കഴിഞ്ഞ ശേഷം നിങ്ങളുടെ അഞ്ചൊക്കെ നമസ്കാരം നിങ്ങൾ കൃത്യമായി നമസ്കരിക്കണം. വസൂമൂ ശഹ്റക്കും, നിങ്ങളുടെ നിങ്ങൾക്ക് നിർബന്ധമായ വരാൻ പോകുന്ന അടുത്ത മാസത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് ദീർഘായസും ആരോഗ്യവും തൗഫീഖും നൽകുമാറാകട്ടെ. വസൂമൂ ശഹ്റക്കും വദു സകാത്ത അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ റബ്ബുൽ ഇസ്സത്തിൻ ആവശ്യപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്ന സക്കാത്ത് നിങ്ങൾ നൽകേണ്ടതാണ്. എങ്ങനെ നൽകണം? വദു സക്കാത്ത് അംവാലിക്കും തയ്യിബതം ബിഹാ അംഫുസുക്കും, തയ്യിബതം ബിഹാ അംഫുസുക്കും, പ്രീതിപ്പെട്ടുകൊണ്ട് ഇത് കൊടുക്കുന്നത് ഇത് എൻ്റെ സമ്പത്തിൻ്റെ അഴുക്കാണ്, അഴുക്കാണ്. ആ അഴുക്ക് ശുദ്ധീകരിക്കുമ്പോൾ എൻ്റെ അഴുക്ക് ഒഴിവാക്കുമ്പോൾ എൻ്റെ സമ്പത്ത്, എൻ്റെ കൂടെയുള്ള സമ്പത്ത് ശുദ്ധിയായി. അങ്ങനെ എൻ്റെ കൂടെയുള്ള സമ്പത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ നൽകുന്നതാണിത് എന്ന നിലക്കും അള്ള കൽപ്പിച്ച കൽപ്പനയ്ക്ക് ഞാൻ കീഴ്പ്പെടുകയാണ്, അനുസരിക്കുകയാണ്. ഇത് എനിക്ക് പരലോകത്തിൽ വിജയിക്കാനുള്ള മാർഗമാണ്, ഇതെൻ്റെ ബാധ്യത നിർവഹിക്കുന്നതാണ്, എൻ്റെ ഉജൂബായ ഭാഗമാണ്, എന്നിൽ ഉജൂബായ ഭാഗമാണ് എന്നതോർത്തുകൊണ്ട് പ്രീതിപ്പെട്ട് തൃപ്തിപ്പെട്ട് എന്നല്ലാതെ എന്തൊരു ചെമ്പത്ത് കൊടുത്തില്ലെങ്കിൽ അപകടത്തിൽപ്പെടും, ഇത് കൊടുക്കാതിരിക്കൽ എങ്ങനെയാണ്, ജനങ്ങളും ആക്ഷേപിക്കും, പിന്നെ അള്ള ശിക്ഷിക്കും ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടല്ല, പിന്നെയോ ഇത് പ്രീതിപ്പെട്ട് കൊണ്ടു കൊടുക്കണം എന്നതാണ്. ഹദീസിന്റെ പരിപൂർണത നിങ്ങൾക്കറിയാം. ഉഹജ്ജു ബൈത റബ്ബിക്കും, നിങ്ങളുടെ നാഥന്റെ കഅബയെ നിങ്ങൾ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ കഅബയിലേക്ക് ചെല്ലുക. നിങ്ങൾ ഈ കേട്ടതായ കാര്യങ്ങളൊക്കെ പ്രസംഗത്തിന്റെ സമാപനത്തിലാണ് ഈ ഭാഗമെങ്കിൽ പ്രസംഗത്തിൽ ധാരാളം നബിയുടെ 23 വർഷത്തിലെ
ആ പ്രധാന പോയിന്റുകൾ രത്ന ചുരുക്കങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞതാണല്ലോ. അതിലേക്കാണ് മുഴുവൻ സൂചന പറയുന്നു. ഇതൊക്കെ നിങ്ങൾ കാട്ടിയാൽ എന്ത് കിട്ടും? തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങളുടെ നാഥന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ നാഥന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതെ, ഇപ്പോൾ നാം എവിടെയാണ്? അതെ, ഇബാദത്തുകളിൽ പല ഇനങ്ങളുണ്ട്. ചിലത് ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്നത്, ചിലത് ശരീരത്തിലേക്ക് മഹബ്ബത്തുള്ളതായ സാധനമായ സമ്പത്തിനെ റബ്ബിൻ്റെ വഴിയിൽ ചെലവഴിക്കലിലൂടെ, ചില സന്ദർഭത്തിൽ ശരീരത്തിനെയും ധനത്തെയും ഒരുമിച്ച് കൂട്ടിയിട്ട്, അതാണ് ഹജ്ജ്. ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി നാം വരുമ്പോൾ ശരീരാധ്വാനമുണ്ട്, പിന്നെന്തുണ്ട്? കാശ് ചെലവഴിക്കലും കൂടിയുണ്ട്. അപ്പോൾ കാശ് ചെലവഴിക്കലും ശരീരാധ്വാനവും രണ്ടുമുള്ളതായ അമലാണ് ഹജ്ജും ഉംറയും. അപ്പോൾ റബ്ബ് കൽപ്പിച്ച കൽപ്പനകളിലുള്ള കൽപ്പനകളുടെ ഇനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന് സ്നേഹമുള്ളതായ തീറ്റ, ശരീരത്തിന് ആഗ്രഹമുള്ളതായ ഭക്ഷണം, ശരീരത്തിന് ആഗ്രഹമുള്ളതായ പാനീയം, ശരീരത്തിന് ആഗ്രഹമുള്ളതായ സമ്പർക്കം പുലർത്തൽ, അങ്ങനെയുള്ളതായ ആ ഷഹവാത്തുകളെ പിടിച്ചു നിർത്തിയും കൊണ്ട് നാം ചെയ്യുന്നതായ ഇബാദത്താണ് എന്ത്? നോമ്പ്.